ബർസംഗാല ഫിസ്റ്റ കൊട്ടാരക്കർ റോഡ് പടിഞ്ഞാറേ അമ്പരത്തിനാല കോൺടാക്ട് നമ്പർ 94 00 13 55 46. എന്താ പഠിക്കുന്നത്? ചുമ്മാ നിൽക്കുക. ആ ശരി. പിന്നെ നീ എന്ത് പറയും വിഷമത്തിൽ നിൽക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? നീ വിഷമിക്കണ്ട കേട്ടോ. പിന്നെ എടാ ലാലു, അന്ന് എനിക്ക് കുറച്ച് തെറ്റുകൂറ്റങ്ങളൊക്കെ പറ്റി, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ കുറച്ച് തെറ്റിദ്ധരിച്ചു. പിന്നെ അന്ന് എന്താടാ ശരിക്കും സംഭവിച്ചത്? ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മെമ്പറെ. നമ്മളോട് ഞാൻ കാര്യങ്ങൾ പറയാം. നീ എന്തിനാടാ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയേ? റോഡി വഴക്കുണ്ടാക്കാ. ചേച്ചി ഞങ്ങള് പാലുപിടിക്കുക അങ്ങോട്ട് വരാനല്ലോ. ചേച്ചി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒരു വാശി പിടിക്കുവായിരുന്നു അങ്ങോട്ട് വരാൻ വേണ്ടി. ചേച്ചി ഇത്രേ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നേ. തിരിച്ച് എനിക്ക് വീട്ടിൽ പോകണത്. ചേട്ടാ വാ, ചോറണ്ണ. നീ ഇല്ലേ ചെറുക്കൻ എന്തിയേ മോനെ? ലാലു വാ, ചോറണ്ണ വാ. ഡി ദേവയാനിയെ, ഡി മോനെ, അവൻ്റെ കൂട്ടുകെട്ട് ശരിയാണ്. എല്ലാ കോളനിയിലെ പിള്ളേരുമായിട്ട് വല്ലാത്ത കൂട്ടുകെട്ടാ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും അറിഞ്ഞായിരുന്നു. ആ നീ വിളിച്ച് ചോറ് കൊടു. മോനെ, നീ ആ കോളനിയിലെ പിള്ളേരോട്ടുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങ് നിർത്തിയേ. നിനക്ക് ഒരു പെങ്ങൾ കുട്ടി വളർന്നു വരുന്നുണ്ട്, അത് നിന്റെ ഓർമ്മയിരിക്കണം. അമ്മ ഇന്ന് മിണ്ടായിരിക്കാവോ? ലാലുവേ, നീ ഇങ്ങനെ നടന്നാ മതി. അവിടെ ഒരു കല്യാണം ഒക്കെ എടുത്ത് കുടുംബമാണ് കഴിയണ്ടായിരുന്നു. അച്ഛനും അമ്മ ഇത് മിണ്ടായിരിക്കാവോ? സമാധാനം തീർത്തില്ല. ആഹാ, ഇതാ എവിടെ പോ? പെൻഷൻ വന്നെന്ന് പറഞ്ഞു. ആ പോട്ടെ, വാങ്ങി പറയുന്നു. കുപ്പിയൊക്കെ മേടിച്ചു പോ. കോളനിയിലെ കുറച്ച് പിള്ളേരോട്ടാണ് ചെങ്ങാത്ത, അന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു നോക്ക, അതല്ലേ പറ്റൂ. എന്നാ ശരി, എന്നാൽ ശരി. ഓക്കെ, എന്നാ പോയി പെൻഷൻ മേടിച്ചോണ്ട് പോ. ഓക്കെ. പിന്നില്ലേ നിശാന്തേട്ടൻ, ഇതൊക്കെ അറിയാട്ടോ. നിശാന്തേട്ടൻ അറിഞ്ഞാലും കാര്യങ്ങൾ എളുപ്പമായില്ലേ?
സരസ്വതിയെ ഒരു ചായ താടി ഇതാ കൊണ്ടുവരുന്നേട്ടാ. ബ്രോക്കർ രാജപ്പനോട് മോന്റെ കല്യാണക്കാരെ ഞാൻ പറഞ്ഞിരുന്നു. ഈ രാജപ്പനെ കണ്ടായിരുന്നു? ആ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. രണ്ട് പെൺകുട്ടിയുടെ ഫോട്ടോയും തന്നിട്ടാ പോയത്. ഇതൊന്ന് നോക്കിക്കേ. എങ്ങനെയുണ്ട് മോളെ? കൊള്ളാം, ഞാൻ കാണിച്ചോളാം. വേണ്ട, നീ ക്ലാസ്സിന് വയ്ക്കോ, ഞാൻ കാണിച്ചോളാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ദേ നോക്കി, അച്ഛനും അമ്മയും കൂടി കണ്ടുപിടിച്ച പെങ്കൊച്ചാ. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചേട്ടന് ഇഷ്ടപ്പെട്ട? അയ്യടാ ചേട്ടാ, ഞാൻ കോളേജിൽ പോവാണേ. ഓക്കെ, ഒരു ദിവസം കറങ്ങാൻ പോകണ്ടേ? എങ്ങോട്ട്? എവിടെങ്കിലും പോവാം. പിന്നെ വീട്ടിലിറങ്ങാൻ നന്നാവും. വീട്ടില് വീട്ടിലിറങ്ങാൻ കുഴപ്പം, എന്നാലും നിന്നെ കെട്ടാനുള്ളല്ലേ. എന്താ, എങ്ങോട്ട് പോവാനാ? ദൂരെയൊക്കെ പോയിണ്ടെങ്കിൽ പ്രശ്നമാവും. ദൂരെ നമുക്ക് എവിടെങ്കിലും പോവാം. ആലപ്പുഴയിലോ കുട്ടനാടോ? തിരിച്ചെത്ര മണിയാവും വരാം? തിരിച്ച് നമുക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേനും വരാം. ഒരു 6 മണിക്ക് ഇന്നെ വരും. അതാ ഞാൻ പറഞ്ഞു. ഇതും കൊള്ളാം, ഇതും കൊള്ളാം. മോഡലാ, നല്ല മോഡലാ, രസം കാണാൻ. നോക്കിയൊന്നു. ആ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അവിടെ കൊള്ളാമല്ലോടാ, അവിടെ ഒരു മുതലാണല്ലോ. അവൻ മാത്രം അങ്ങനെ തിന്നാ പോരല്ലോ, നമുക്കൂടെ ഒന്ന് കഴിപ്പിച്ചു നോക്കാം. തീർച്ചയായും. സദാ ശിവ സങ്കലാ
ലാലു പൂഞ്ച വന്നിപ്പോണ്ട് വേഗം ചെല്ല്, പുറകെ വരുമെന്ന് പറഞ്ഞാ മതി. ലാലും ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങൾക്കും ചില മോഹങ്ങളുണ്ട്. ചേട്ടാ ഞാൻ പറഞ്ഞു കൊടുക്കേ? നീ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങോട്ട് വീട് മുതലാളി, അവിടെ താഴെ ഒരു പെൺകുട്ടിയുടെ ബോഡി കിടക്കും. പെണ്ണ ഹലോ, ആ എസ് ഐ സാറല്ലേ? ആ സാറേ, ഞാനിതേ പന്ത്രണ്ടാം വാർഡ് മെമ്പറാണ്. ആ സാറേ, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നമ്മുടെ പുഴക്കരയിലേ അവിടെ ഒരു പെൺകുട്ടിയുടെ ശവശരീരം കിടപ്പുണ്ട്. ആ ആ സാറേ, എത്രയും പെട്ടെന്നൊന്ന് വരണേ. ആ ശരി സാർ, ഓക്കെ. വെള്ളച്ചേട്ടോ ചേട്ടോ. ആ മുതലാളി, എന്തുണ്ട് വിശേഷം? ടീച്ചർ വന്നില്ലേ? ഇല്ല, അമ്മ ഇപ്പൊ വരുന്നേ ഉള്ളൂ സ്കൂളിൽ നിന്ന്. എന്താ കാര്യം ചേട്ടാ? ഞങ്ങളൊരു കാര്യം അറിയിക്കാൻ വന്നതാ ചേട്ടൻ, വിഷമിക്കരുത്. എന്താ മെമ്പറ കാര്യം? പുഴക്കരയിലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു. അത് ചേട്ടൻ്റെ മകളാണെന്ന് സംശയം. അതില് ഈ ബോഡി ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ല. സന്ധ്യയ്ക്ക് മുമ്പേ ഇത് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പോലീസിനെ അറിയിച്ചു, അവരിപ്പോ വരും. ഉടനെ
പോലീസ് വരുന്നുണ്ട്. ഇവിടെ ഒരു മഴ ഒരു കുട്ടിയുടെ ഒരു അതെ അതെ ഹലോ മാറി നല്ല ബോഡി കരയ്ക്ക് എത്തിക്കാനുള്ള മെമ്പറേ ബോഡി കരയ്ക്ക് എത്തുമ്പോൾ അതിൽ തുണിയെല്ലാം ഇട്ട് മറയ്ക്കണം കേട്ടോ. ഓക്കെ ഓക്കെ തുണി ആണെങ്കിൽ തുണിയുണ്ടോ അല്ലേ ഇവരൊക്കെ ഒന്ന് മാറണോ ലിംഗസ് ഉണ്ട് എല്ലാവരും ഇവരൊന്ന് പിടിച്ചു മാറ്റിയാലും എങ്ങനെ തോന്നിയിടത് എന്തോടെ എന്തോടെ പ്രശ്നം എന്തോ ഇവനാണ് എന്റെ പെങ്ങളെ കൊന്നത് വണ്ടി പോട്ട് വേണ്ടി വിടു ചേട്ടാ എന്നെ പറ്റിയേട്ടാ നമുക്ക് ചെ കഞ്ഞി കുടിക്കാം കഞ്ഞി കഞ്ഞി തട്ടേ മോളെ സ്നേഹ എന്തോ അമ്മ ഇങ്ങ് വന്ന അച്ഛനെ ഒന്ന് താങ്ങി പിടിച്ചേ എന്തോ വരുന്നേ
നമുക്കഞ്ഞിട്ട് മോളെ ആ തലേനെ എടുത്ത് വെച്ചോ, രണ്ട് തലേനെ എടുത്ത് വെക്കും. നിങ്ങളിപ്പുറത്ത് അനഞ്ചാലും ചേട്ടാ കഞ്ഞിട്ടേ പോട്ടമ്മേ. ശരി മോളെ, പോട്ടച്ചാ. ചേട്ടാ ഇച്ച് കഞ്ഞി കുടിക്കാം. എന്റെ ലാലും മോൻ എന്ത് ചെയ്യടി? അവനൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ പോലീസുകാര് അവനെ ഉപദ്രവിച്ചു. ഇല്ല, അവനൊന്നും ചെയ്യില്ല, അവനൊന്നും ചെയ്യില്ല. ചേട്ടൻ വിഷമിക്കാതെ. ഏയ് ലാലുവിന്റെ വീട് പറഞ്ഞ് പോണ്ടടാ. ആ വാ കേറ, കയറ് വണ്ടി കയറ്. കണ്ടച്ച, എത്രയും പെട്ടെന്ന് അവനെ നമ്മൾ പുറത്തിറക്കേണ്ട എല്ലാ മാർഗങ്ങളും ചെയ്യും. അച്ഛൻ വിഷമിക്കണ്ട, അവന് സുഖമാണോ? അവന് സുഖം അച്ഛ. നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് നടന്നിട്ട് അവനെ ഞങ്ങളുണ്ട് അച്ഛ, അവൻ്റെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ട്. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് എല്ലാത്തിനും, എല്ലാം കൂടെ. പോട്ടെ അച്ഛ, നിങ്ങളെപ്പോലുള്ള വലിയ വലിയ മുതലാളിമാരെ ഞങ്ങളെപ്പോലുള്ള പോലീസുകാർ വന്ന് കണ്ടല്ലോ പറ്റും സാറേ. സാർ എന്നെ തിരക്കി വന്ന കാര്യം പറ നീലാംബരി എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് താങ്കളെ ഞാൻ കാണാൻ വന്നത്. സാറേ നിഷാദിന്റെ ലാലുവിന്റെയും കൂടെ അടക്കുന്ന കൂട്ടുകാരെ എനിക്ക് സംശയം. സംശയിക്കാൻ കാരണം? പല സ്ഥലങ്ങളിലും വെച്ച് സംശയാസ്പദമായി ഞാനും കണ്ടിട്ടുണ്ട് സാറേ, പക്ഷേ നിഷാദിന്റെ ലാലുവിനെ ആ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മുതലാളി പറഞ്ഞത് ശരിയാ സാറേ, മുതലാളിയുടെ കൂടെ എപ്പോഴും ഞാനും ഉണ്ടാവും. ഓക്കെ കാണാം. കൊച്ചേട്ടാ ഒരു സിഗരറ്റ് തരണേ, സിസ ഫിൽറ്റർ മതി. നിങ്ങൾ
എഴുന്നേറ്റ് പോളി പോലീസുകാരൊക്കെ വരുന്ന സമയമാണ്. അതിനെന്തോ ചേട്ടാ വരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് എന്തോ ചേട്ടാ? ഇവിടെ പോലീസുകാർ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഇനി അതൊരു പ്രശ്നമാകണ്ട. ഹലോ സാർ, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കേട്ടോ, അമ്മാർ ഇവിടെ തന്നെ ഉണ്ട്. അമ്മാരുടെ സംസാരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സാർ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് അമ്മമാരെ കൈയോടെ പിടിക്കാം കേട്ടോ. ശരി, ഞാനിവിടെ തന്നെ ഉണ്ട്, പെട്ടെന്ന് വാ. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാ പോലെ പറഞ്ഞ ശരീരം കേടാകാതെ പോവാ. അതെന്താ നീ പിന്നെ കടയിൽ നിന്ന് അതാണല്ലോ പറഞ്ഞത്? ഓ, ഇത് നമ്മളുടെ നീലാംബരിയുടെ കേസുമായി ബന്ധപ്പെട്ട ആളുകളാ. ഒന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവാ. ഓക്കെ. മോന് ജാമ്യം എടുക്കണമല്ലോ, ബാക്കി വലിയ കാണാമെന്ന് വെച്ച്. നീലാംബരിയുടെ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തെളിവോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ട് ദൃക്സാക്ഷികളാണ് കണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മോളെ ഒന്ന് വിളിക്കണമല്ലോ. എന്തോ മരിപ്പൂട്ടി വെച്ച് മോളല്ലേ പറഞ്ഞത്? ലാലു ആണ് നീലാംബരിയെ കൂട്ടി കൊണ്ടുപോയത്. ഏട്ടൻ അല്ല, രേണു ചേട്ടനാ നീലാംബരി ചേച്ചിനെ കൂട്ടി കൊണ്ടുപോയത്. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ എന്നെ രേണു ചേട്ടൻ ഏട്ടനെ കൊല്ലും പറഞ്ഞിട്ട് പറയാതെന്നത് കാര്യം മനസ്സിലായി. ഏട്ടനെ കൊല്ലും പറഞ്ഞിട്ടാണ്. ആ മെമ്പറെ പറയൂ. മെമ്പറെ ഹലോ, അമ്മാരെ പുഞ്ചയുടെ അടുത്ത് മദ്യപിക്കുന്നുണ്ടേ. ഇപ്പൊ ഞാൻ പിടിക്കാം സാർ. ഓ ആ, ഞാനവിടെ മഫ്തിയിൽ പോലീസിന് ഇട്ടുണ്ട് മെമ്പറെ. ഓ ശരി ശരി, ഞാൻ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ഞാൻ അവരെ വിളിച്ചാൽ ഞാൻ സ്റ്റേഷൻ പോയിട്ട് അങ്ങോട്ട് വന്നോളാം. ഓക്കെ. ഓ ശരി മെമ്പറെ, ശരി. നമ്മള് തൽക്കാലം സേഫ് ആയിട്ട് അവരിവിടെ തന്നെ സാർ. പിന്നെ അല്ലേ, മറ്റന്മാരെ മഫ്തി പിടിച്ചിട്ടുണ്ടെന്ന്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇറക്കടാ മേരെ, അങ്ങോട്ട് ഇറങ്ങ മേടാ. കേറ പോണുണ്ട്. നിനക്ക് ഇമാരെ മനസ്സിലായടാ, നിന്റെ പെങ്ങളെ കൊന്നവരെ നിൽക്കുന്നത്. കുറച്ച് ദിവസം മുമ്പേ ഒരു പാവം പിടിച്ച നിരപരാധി ഇവിടുന്ന് നീ എല്ലാം കൂടെ പിടിച്ചു തന്നില്ലേ? നീ എല്ലാം കൂടെ അല്ലേ അവനെ ഇറക്കണ്ടോടാ.
നീ എല്ലാം കൂടെ കൂടെ നന്ദി ചതിച്ചില്ലോടാ അല്ല ഇവരെ അങ്ങോട്ട് മാറ്റിയെടുത്തെ ഇത് നിന്നെപ്പോലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഒരു പാഠമായിട്ടിരിക്കട്ടെ കേരള പോലീസ് വിചാരിച്ച തെളിയാത്ത ഒരു കേസും ഇല്ലടാ കേരളത്തിൽ